ഹലോ, എല്ലാവർക്കും പടൻ ഫയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 2 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എഗ് ബുർജിയാണ്. അപ്പോൾ ഞാനൊക്കെ ഫുഡൊക്കെ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്നോട് എന്താണ് കറി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എഗ് ബുർജി. അപ്പോൾ പലരും ചോദിക്കും ഇതെന്താ സാധനം എഗ് ബുർജി. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് പരിചയമില്ലാത്ത ആളുകൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു എഗ് ബുർജി എന്താണെന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടാനുസരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ മാറ്റിമറിക്കാം, അതുപോലെ തന്നെ ഫ്ലേവറൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 2 മിനിറ്റ് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എഗ് ബുർജിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അതിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് അത്യാവശ്യം എണ്ണ വേണം കേട്ടോ, എന്നാലും നല്ല മുരിഞ്ഞ് കിട്ടുള്ളൂ. ഈ എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് പൊട്ടാറ്റോയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഉപയോഗിക്കാം, പൊട്ടാറ്റോ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ വേവുള്ള വെജിറ്റബിൾ ആണെങ്കിൽ ആദ്യം നമുക്ക് ഇത് കനം കുറച്ചരിഞ്ഞ് എണ്ണയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്നാവട്ടെ, നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചിപ്സായിട്ട് അരിഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും. നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്തെടുക്കാം. എണ്ണയിലിടുമ്പോൾ ആ കളറ് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാനുണ്ടോ എല്ലാം. ഇനി അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് പൊടി പൊടിയായിട്ട് എണ്ണിട്ടുള്ള സവാള ചേർത്തെടുക്കാം. സവാള ഒന്ന് വാടിയാൽ നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ തക്കാളി ചേർത്തെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ആയിരിക്കണം. ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ സവാളയും ടൊമാറ്റോ തക്കാളിയും മസ്റ്റാണ് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് വെജിറ്റബിൾസ് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെജിറ്റബിൾസ് ക്യാരറ്റ് ഉപയോഗിക്കാം, ബീൻസ് ഉപയോഗിക്കാം, പൊട്ടാറ്റോ ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ചേർത്ത് വെജിറ്റബിളിലേക്കുള്ള ഉപ്പാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് കൂടാതെ വേറെ പൊടികളൊന്നും ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഈ തക്കാളി ഇട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്തെടുക്കാം. ഇതിലേക്ക് 2 മുട്ടയാണ് ആവശ്യം. പക്ഷേ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ മുട്ട ആയതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. ഈ മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി വേവിപ്പിക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. ഇതിൽ മുട്ട ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ഒന്ന് സെറ്റാവും. അതായത് നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേറിട്ട് ഒന്ന് സെപ്പറേറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാം. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാം. മുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിക്കുന്നില്ല. എരിവുള്ള മുളകാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ പൊടി ഉപയോഗിക്കട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം. ഇനി ഇതിലേക്ക് മസ്റ്റ് ആയിട്ടുള്ളത് പെപ്പർ പൗഡറാണ്. 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി അല്പം കൂടെ ഉപ്പ് ചേർക്കണം. ഇനി അവസാനമായിട്ട് നമുക്ക് മല്ലിയില. ഇനി ഹൈ ഫ്ലേമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് അടിയിലൂടെ അത് ചേർത്തിളക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടിട്ട് ഇനി നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയുണ്ട്. കണ്ടില്ലേ, ഇത് സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചോറിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതുപോലെ ചപ്പാത്തിയിൽ റോൾ ചെയ്തിട്ടും കഴിക്കട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഫോട്ടോസ് അയച്ചു തരാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് ഫൈ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫുഡ് ആൻഡ് ഫൈ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് എൻജോയ് വാച്ചിങ് ഫുഡ് ആൻഡ് ഫൈ. Thank you.